ഇന്നത്തെ നമ്മുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാല് നമ്മുടെ ക്യാമറമാന്റെ ബർത്ത്ഡേ ആണ്. അമ്മച്ചിയൊക്കെ പറയുന്നത് ഇവന് പാന്റും ഷർട്ടും ഒക്കെ വേണമെന്ന് പറയും. അപ്പൊ നമ്മൾ എന്താണ് തീരുമാനിക്കണ്ടേ? എന്ത് വേണം? സത്യം പറയാൻ അവള് ഗേറ്റ് അടച്ചിട്ട് വരുന്നത്. എന്തോ വേണം. അപ്പൊ നമ്മള് നമ്മുടെ അടുത്ത് തന്നെയാണ് ലുലു, അങ്ങോട്ട് പോവാണ്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം അമ്മയും അമ്മച്ചിയൊക്കെ പറയുന്ന തൊട്ട് ഇവന് പാന്റും ഷർട്ടും വേണോ അതോ ഡംബലും വേണോ. എന്താ ഇവിടെ രണ്ടുപേര് ടോസ് അടിച്ചു നോക്കാൻ പോവാണ്. രണ്ട് അത് ടെയില്. ഓക്കെ, ഏത് വേണം? ഏത് വേണം? ഹെഡ് തന്നെ വിളിച്ചു. അടിച്ചോ അടിച്ചോ. ആ കഴിക്കാത്ത വെക്കണം കേട്ടോ, താഴെ ഇടരുത്, കഴിക്കാത്ത വെക്കണം. ഓക്കെ അടിച്ചോ. ആ ടെയില്. അപ്പൊ ഡിംബല് വേണ്ട. ഷർട്ടും മേടിച്ചു, പാന്റും മേടിക്കേണ്ട സമയത്ത് ഡിംബല് മേടിക്കാം. ആരോഗ്യമായിട്ട് വളരെ ഇത്രയും. ആ അപ്പൊ ഇവിടെയാണ് ഡിംബലിന്റെ സ്ഥലം. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇലക്ട്രിക് അടിക്കുന്ന സാധനമൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. എല്ലാം ഉണ്ട്. ബോള് വേണ്ടിരിക്കുന്നു. ആ അടി, ഇത് പൊക്ക്, ഇത് പൊക്ക്, ഇത് പൊക്ക്. സിനിമ നീ ഒന്ന് പോയിക്കേ. അപ്പൊ എടുത്തോ. ഓ കാലേ വീഴുന്നു. കണ്ടോ, മാറ്റി മാറ്റി ഇടാം. അതാവുമ്പം ഇതും വരത്തില്ല, ഈ പടപട സൗണ്ട് കേൾക്കത്തില്ല. എപ്പോഴും ഫസ്റ്റ് നമുക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ ഡംബിൾസ് ആയിരിക്കും നമ്മൾ വലിയൊരു വർക്ക്ഔട്ടിലേക്ക് ചെയ്യുന്നത്. അത് ജിമ്മിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന തന്നെ അങ്ങനെയായിരിക്കും. ജിമ്മിൽ ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം. അവൻ 17. ആ ഓവർ വർക്ക്ഔട്ട് ഇപ്പൊ ചെയ്യണ്ട, മനസ്സിലായല്ലോ. പ്രശ്നങ്ങളുണ്ടാവും പ്രായത്തില്. നമ്മളൊരു ബേസിക് വർക്ക്ഔട്ട് കറക്റ്റ് കേട്ടോ. നല്ല അടിപൊളി ഉപദേശം കേട്ടോ. ശരിക്കും ഞാൻ നമ്മളെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ സെറ്റായിട്ട് അല്ല പറഞ്ഞ പറഞ്ഞല്ല പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് കേട്ടോ. രണ്ട് അദ്ദേഹം പറഞ്ഞ കേട്ടോ, ആവശ്യമില്ലാത്ത പ്രോട്ടീനും ഒക്കെ എടുത്ത് അല്ല അവൻ കറക്റ്റ് മോനെ ക്ലിക്ക് ഉപദേശമാണ് പറഞ്ഞ കേട്ടോ. പിള്ളേരെല്ലാം ഇപ്പോഴത്തെ പിള്ളേരെ ഞാൻ കാണുന്നുണ്ട്, കൊച്ചു പിള്ളേർ 15 പിള്ളേരും 5 ഉള്ള പിള്ളേർ വരെ പ്രോട്ടീൻ എടുത്തടിക്കുന്നു. ഫ്യൂച്ചർ അവര് പറയത്തില്ല. ഈ രണ്ടെണ്ണം അല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് എടുക്കാന്ന്. ഓക്കെ അല്ലേ. രണ്ടും ഒന്നും ഇല്ലടാ. ഒറ്റ സെറ്റ്.
ഒരു ഷർട്ടും പാൻറ്റും കൂടെ എടുപ്പിച്ച് അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരിക്കാം, മറ്റേത് മാത്രം മതിയെന്നും പറഞ്ഞു ഇതൊരെടുത്ത് ബാബാ. ഇതാണ് ഇന്നത്തെ ബർത്ത്ഡേ പരിപാടികൾ. എങ്ങനെയുണ്ട്? താങ്ക് യു താങ്ക് യു. ഓക്കെ വെൽക്കം, നോ പ്രോബ്ലം. ഓക്കെ ഡിയർ, താങ്ക് യു, സീ യു. ഓക്കെ ബൈ ബൈ. കേക്കിൻ്റെ സ്ഥലത്തേക്ക് പോവാം. ബർത്ത്ഡേ ബോയ്, ഏത് കേക്കാ ഇഷ്ടം? കുറേ എണ്ണം ഉണ്ട്. ഓക്കെ, ഈസ്റ്റർ സ്പെഷ്യൽ കേക്ക് ഉണ്ട്, എന്തുകൊണ്ട് അതിൻ്റെ പുറയിലോടൊക്കെ ഉണ്ട്. ഏതാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു നോക്കാം. വേണ്ട ഓറിയോ കേക്ക് വേണ്ടിരിക്കുന്നു, വേറൊരു റെഡ് വെൽവെറ്റ് കേക്ക്. വേണ്ട വേണ്ട കാരാമൽ കേക്ക്. ഏത് വേണം പറ? ഇതല്ലേ നല്ലതല്ലേ? വെറൈറ്റി ഉണ്ട്. എടുക്കാം, എടുത്താലോ? വേണ ഈസ്റ്റർ കേക്ക് വേണോ? അതോ മുട്ടയൊക്കെ പിടിപ്പിച്ച്? വേണ ഇത് വേണ്ടല്ലോ, ക്വാണ്ടിറ്റി കൂടുതലോ എടുക്കണോ? വേണ്ടല്ലോ, ഇല്ല. ഓക്കെ മതിയല്ലോ, മതി പോരാടേ. നോക്കിയ വേണ്ട, ചോക്ലേറ്റ് മേടിക്കാം നാളെ, അതോ ഇപ്പം മേടിച്ചുകൊണ്ട് പോകണോ? എടുക്ക, ബ്രേക്കല്ലേ എടുക്കുന്നത്, ദോണ്ടിരിക്കുന്നു. ബ്രേക്കിന് എത്ര നോക്കും, കൊണ്ടോട്ടിരിക്കുന്നു എടുത്ത്, അതിൻ്റെ മേളിൽ ഇരിക്കുന്നു. അതിനകത്തോ? ആ ഇത് നല്ലതാണല്ലോ. അപ്പൊ എല്ലാം എടുത്തല്ലോ, സെറ്റായില്ലേ? ഓക്കെ, ഇപ്പൊ ബില്ല് ക്യാൻസൽ ചെയ്യുന്നു. ആ അപ്പൊ എന്നിട്ട് ഈ സാധനം എടുത്തു, നമ്മളിപ്പോ 16 റിയാലിന്റെ ആണ് നമ്മൾ സാധനം എടുത്തത്, ഒട്ടും പാടില്ല, ഒട്ടും പാടില്ല. അവൻ പോയി അടിച്ചിട്ട് വരാന്ന് പറഞ്ഞു. നല്ല അടിപൊളി ഉപദേശം തന്നെ, പിള്ളേർക്കൊക്കെ പറ്റിയ ഉപദേശമാണ് അവിടുത്തെ കൗണ്ടർ സ്റ്റാഫ് തന്നത്. അപ്പം യൂസുഫ് അലിക്ക് ഒരു ബിഗ് സല്യൂട്ട്, കാരണം നിങ്ങളുടെ ഇതുപോലുള്ള സ്റ്റാഫുകളാണ് നിങ്ങളുടെ വിജയം അല്ലേ? ശരിക്കും അല്ലേ? അപ്പം ലുലു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ശ്രേഷ്ഠമെന്നാണ്. ശ്രേഷ്ഠമാകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ല നല്ല സ്റ്റാഫുകളാണ്. കാരണം പുള്ളി അവിടുത്തെ സെയിൽസ്മാൻ ആണെങ്കിലും പുള്ളി അത് കറക്റ്റ് കാര്യം സമൂഹമെന്നല്ലേ, ആവശ്യമില്ലാത്ത പ്രോട്ടീൻ തിന്നുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും പിള്ളേർ നമ്മുടെ ക്യാമറാമാൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും കേട്ടോളൂ, നമ്മൾ വലിയ വായമൊക്കെ ഇട്ടടിച്ച് ഞരമ്പ് പൊട്ടിക്കരുത് കേട്ടോ. പ്രോട്ടീൻ പൗഡറൊന്നും വേണ്ട, വീട്ടിൽ കഴിക്കുന്ന നല്ല ആഹാരങ്ങൾ കഴിക്കുക അല്ലേ. വെജിറ്റബിൾസ് നല്ലതായിട്ടുള്ള, നമുക്ക് പ്രോട്ടീൻ വേണമെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കന്, നല്ല സാധനങ്ങൾ കഴിക്കുക അല്ലേ, വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കുക. അപ്പം എല്ലാവരും കേട്ടല്ലോ, അപ്പം നല്ലൊരു ഉപദേശം, ഉപദേശം കൊള്ള. ഇതാണ് നമുക്ക് കിട്ടിയ വൗച്ചർ. അപ്പം നമ്മൾ 4 റിയാലും കൂടെ കൂട്ടി അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് 10 റിയാൽ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ബർത്ത്ഡേ മാൻ, ഓക്കെ. അപ്പോൾ ബർത്ത്ഡേ പൊളിച്ചേ, അടിച്ച്. ആ 20 കിലോയാ. Happy birthday to you, happy birthday to you, happy birthday dear Devin, happy birthday to you. Happy birthday. Thank you. Why are you laughing? Jo, everybody. Thank